നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നേ 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 48 ആയിരുന്നേ. അപ്പൊ ഇന്നത്തെ പോർഷൻസ് എല്ലാവരും പഠിച്ചു കാണുമല്ലോ. നമുക്ക് പരീക്ഷ എഴുതി നോക്കാം. എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടായിരിക്കും, നിർബന്ധമായിട്ടും എക്സാംസ് അറ്റൻഡ് ചെയ്യണം. എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. നിങ്ങൾ കറക്റ്റായിട്ട് പോർഷൻസ് പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പോയാൽ മാത്രമേ ഈ ഒരു ടൈം ടേബിൾ കൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടത്തുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യമാണ്, ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്നാലും നമുക്ക് ടെസ്റ്റിലോട്ട് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കാം. തുടങ്ങാം. ടെൻത് മീൻസ് ഡേ 48 എക്സാം. ആദ്യത്തെ ചോദ്യം, ദി പ്രിഫിക്സ് പ്രീ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്? എഗെയിൻസ്റ്റ്, ബിഫോർ, ഫസ്റ്റ്, ആഫ്റ്റർ. എഴുതിക്കൊള്ളൂ. രണ്ട്, ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ വേർഡ് ഫ്രീഡം ഡാഷ് ഈസ് യൂസ്ഡ് സഫിക്സ്, പ്രിഫിക്സ്, ആഡ്വേർബ്, പാർട്ടിസിപ്പിൾ. മൂന്ന്, ഫൈൻഡ് ദ ഓപ്പോസിറ്റ് ആഡിംഗ് സഫിക്സ് ടൈഡി ഇൻടൈഡി, ഡിസ്റ്റൈഡി, അൺടൈഡി, മിസ്റ്റൈഡി. നാല്, ജവഹർ റോസ്കാർ യോജനയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ജവഹർ റോസ്കാർ യോജന നിലവിൽ വന്നത് 1989 ഏപ്രിൽ 1. രണ്ടാമത്തെ പ്രസ്താവന, JRY നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളാണ്. മൂന്നാമത്തെ പ്രസ്താവന, നിലവിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. നാലാമത്തെ പ്രസ്താവന, 7th പഞ്ചവത്സര പദ്ധതി കാലത്താണ് നിലവിൽ വന്നത്. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരെഴുതുക. അഞ്ച്, NREGP മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത് എന്നാണ്? ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരെഴുതുക. ആറ്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാമാണ്? ആലപ്പുഴ, പാലക്കാട്, വയനാട്. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരെഴുതുക. ഏഴ്, പണ്ടാരപ്പാട്ട വിളംബരം നടന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? സ്വാതി തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, വിശാഖം തിരുനാൾ, ആയില്യം തിരുനാൾ. എട്ട്, കണ്ടെഴുത്ത് എന്നാണേ. കണ്ടെഴുത്ത് വിളംബരത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, കണ്ടെഴുത്ത് വിളംബരം പുറപ്പെടുവിച്ചത് 1888. രണ്ടാമത്തെ പ്രസ്താവന, 1896 അഞ്ചാം നമ്പർ റെഗുലേഷൻ എന്നറിയപ്പെടുന്നത് ജന്മി കുടിയാൻ റെഗുലേഷൻ ആണ്. കണ്ടെഴുത്ത് വിളംബരം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. ഇടനിലക്കാരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി കണ്ടുകെട്ടി കുടിയാന്മാർക്ക് നൽകി എന്നത് കണ്ടെഴുത്ത് വിളംബരത്തിന്റെ അനന്തര ഫലമായിരുന്നു. അപ്പൊ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, ഇതിൽ തെറ്റായത് കണ്ടെത്താനാ പറഞ്ഞേക്കുന്നത്. അടുത്ത ചോദ്യം, സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ്സ് ആക്ട് പാസാക്കിയ വർഷം? 1956, 1956, 1957, 1960, 1966. പത്ത്, വിമോചന സമരത്തിന് പിന്നാലെ 1960 ഫെബ്രുവരി 22 നിലവിൽ വന്ന മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്, ആർ ശങ്കർ, സി അച്യുത മേനോൻ, പട്ടം താണുപിള്ള. പതിനൊന്ന്, 2nd EMS സർക്കാരിന്റെ കാലത്തെ ഭൂപരിഷ്കരണ നിയമത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ഭൂപരിഷ്കരണ നിയമം EMS സർക്കാർ പാസാക്കിയത് 1969. 1969 രണ്ടാം EMS സർക്കാർ രാജിവെച്ചു. 1970 January 1 കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നടപ്പാക്കി. കാർഷിക ബന്ധ ബില്ല് ഭരണഘടനയുടെ 201 അനുച്ഛേദം അനുസരിച്ച് രാഷ്ട്രപതി തിരിച്ചയച്ചു. പന്ത്രണ്ട്,
ട്രൈസം പദ്ധതിയുടെ ലക്ഷ്യം കണ്ടെത്തുക. അഭ്യസ്തവിദ്യരായ ഗ്രാമീണരുടെ ഇടയിൽ നിന്നും തൊഴിലില്ലായ്മ നീക്കം ചെയ്യുക. ഗ്രാമപ്രദേശങ്ങളിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത എല്ലാ കുടുംബങ്ങളിലെയും ഒരു വ്യക്തിക്കെങ്കിലും 100 ദിവസത്തിൽ കുറയാതെ തൊഴിൽ നൽകുക. രാജ്യത്തെ വിദ്യാസമ്പന്നരായ യുവതീ യുവാക്കൾക്ക് സ്വയം തൊഴിൽ നൽകുക. ഇവയൊന്നുമല്ല. പതിമൂന്ന്, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഖഡ്ഗം എന്ന അർത്ഥം വരുന്ന പദം കണ്ടെത്തുക. ശോഭ, ആമ, വാൾ, മനസ്സ്. പതിനാല്, അവനി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഭൂമി, ദുഃഖം, ഐശ്വര്യം, വെളിപ്പെടുത്തൽ. പതിനഞ്ച്, കരി എന്ന പദത്തിന് സമാന പദം കണ്ടെത്തുക. കൺമശി, കലപ്പ, ആന, മുകളിൽ പറഞ്ഞവയെല്ലാം. ഓക്കെ, ഇത്രയായിരുന്നു 15 ചോദ്യങ്ങൾ. എല്ലാവർക്കും ആൻസേഴ്സ് ഒക്കെ കിട്ടിയല്ലോ അല്ലേ? ഇനി നമുക്ക് ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ദ പ്രിഫിക്സ് പ്രീ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്? പ്രീ യൂസ് ചെയ്യുന്നത് ബിഫോർ എന്ന മീനിങ്ങിലാണ്. ബിഫോർ. ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ വേർഡ് ഫ്രീഡം, ഡാഷ് ഈസ് യൂസ്ഡ്. സഫിക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, ഡം എന്ന സഫിക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഫൈൻഡ് ദ ഓപ്പോസിറ്റ് ആഡിങ് സഫിക്സ് ടൈഡി. ടൈഡി എന്ന സഫിക്സ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഓപ്പോസിറ്റ് അൺടൈഡി ആണ്. ടൈഡിയുടെ സഫിക്സ് ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. 4. ജവഹർ റോസ്കാർ യോജനയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. ജവഹർ റോസ്കാർ യോജന നിലവിൽ വന്നത് 1989 ഏപ്രിൽ 1 JRY ജവഹർ റോസ്കാർ യോജന നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളാണ്. ശരിയാണ്. നിലവിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയായിരുന്നു, ഇന്ദിരാഗാന്ധിയല്ല. 3. പ്രസ്താവന തെറ്റിപ്പോയി. 7. പഞ്ചവത്സര പദ്ധതി കാലത്താണ് നിലവിൽ വന്നത്. ശരിയാണ്. 1, 2, 4 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ബി ആണ് ഉത്തരം. 5. NREGP മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത് എന്നാണ്? എ ആണ്, 2009 ഒക്ടോബർ 2. 6. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കി കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാമാണ്? പാലക്കാടും വയനാടും ആണ്. 2, 3. ബി ആണ് ഉത്തരം. 7. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഡി, ആയില്യം തിരുനാൾ. കണ്ടെഴുത്ത് വിളംബരത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് എ ആണ്. കണ്ടെഴുത്ത് വിളംബരം പുറപ്പെടുവിച്ചത് 1886 എന്നുള്ളതാണ് ശരി. 9. സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ്സ് ആക്ട്. സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ്സ് ആക്ട് എന്ന് വെച്ചാൽ കേരളത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പാസാക്കിയ വർഷം 1957. 10. വിമോചന സമരത്തിന് പിന്നാലെ 1960 ഫെബ്രുവരി 22 നിലവിൽ വന്ന മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? പട്ടം എ താണുപിള്ളയായിരുന്നു. ഡി. 11. 2. സർക്കാരിന്റെ കാലത്തെ ഭൂപരിഷ്കരണ നിയമത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഡി ആണ്. ഈ കാർഷിക ബന്ധ ബില്ല് അത് 1. സർക്കാരിന്റെ കാലത്തെ കേരള ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടതാണേ. 12. ട്രൈസം പദ്ധതിയുടെ ലക്ഷ്യം എ തന്നെയാണ്. അഭ്യസ്തവിദ്യരായ ഗ്രാമീണരുടെ ഇടയിൽ നിന്നും തൊഴിലില്ലായ്മ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ട്രൈസം പദ്ധതിയുടെ ലക്ഷ്യം. 13. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഖഡ്ഗം എന്ന അർത്ഥം വരുന്ന പദം കണ്ടെത്തുക. വാൾ എന്നാണ് അർത്ഥം. വാൾ. 14. അവനി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? അവനി എന്നാൽ ഭൂമി എന്നാണ് അർത്ഥം. 15. കരി എന്ന പദത്തിന് സമാന പദം കണ്ടെത്തുക. മുകളിൽ പറഞ്ഞവയെല്ലാം കൺമശി എന്നർത്ഥമുണ്ട്. കലപ്പ, ആന, കറുത്ത എന്നൊക്കെ കരി എന്ന പദത്തിന് അർത്ഥമുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ നിർബന്ധമായിട്ടും കമന്റ് ചെയ്യുക. നാളെ 49 ആണ് നാളെ പഠിക്കാനുള്ള പോർഷൻസ് ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലായിരിക്കും ഇട്ട് തരുന്നത്. സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ മറക്കാതെ ജോയിൻ ചെയ്തേക്കാം. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഗുഡ് നൈറ്റ്, വീണ്ടും കാണാം. താങ്ക് യു.